നമസ്കാരം കോയമ്പത്തൂർ കാർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ജമേഷുബിൻ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ആകൃഷ്ടനായത് ജിഹാദുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിച്ചിട്ടാണെന്ന് സൂചന ശ്രവണവൈകല്യമുള്ള സ്ത്രീയെ വിവാഹം ചെയ്തത് മനപൂർവ്വമാണെന്നും ജീവിതത്തിൽ എന്തെങ്കിലും ത്യാഗം ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നിയതിനാൽ അത് നിറവേറ്റാനാണ് അത്തരമൊരു വിവാഹം കഴിച്ചതെന്നുമാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന വിവരം ഇരുപത്തൊൻപത് കാരനായ എഞ്ചിനീയറിംഗ് ബിരുദധാരി ജമേഷ മുബിൻ ഭീകരസംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രേരണകൊണ്ടാണ് ജിഹാദിനു വേണ്ടി പ്രവർത്തിച്ചിരുന്നതെന്നും വിവരമുണ്ട് ഇതിനായി സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ പഠിച്ചു അത് ഫലപ്രദമായി പ്രയോഗിക്കാൻ ശ്രമം നടത്തി തന്റെ കാർ ബോംബ് ഉപയോഗിച്ച് വലിയൊരു ഭീകരാക്രമണം നടത്താനുള്ള ചാവേർ ദൗത്യത്തിലായിരുന്നു മുബിൻ പക്ഷേ പരിചയക്കുറവ് മൂലം ആസൂത്രണം ചെയ്തതുപോലെ പ്രവർത്തിച്ചില്ല മാത്രമല്ല കാർ പൊട്ടിത്തെറിച്ച് ഇയാൾ കൊല്ലപ്പെടുകയും ചെയ്തു മുബിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത കുറിപ്പുകളിൽ ഇയാൾ കൈപ്പട കൊണ്ട് എഴുതിയ ചില ലേഖനങ്ങൾ കണ്ടെടുത്തിരുന്നു രാജ്യത്ത് മുസ്ലിങ്ങളെ രണ്ടാം തരക്കാരായാണ് കണക്കാക്കുന്നതെന്നും മുബിൻ സൂചിപ്പിക്കുന്നു കർണാടകയിലെ ഹിജാബ് വിവാദവും പൗരത്ന നിയമവുമെല്ലാം ഇയാൾ പരാമർശിക്കുന്നുണ്ട് മുസ്ലിം സമുദായത്തിലുള്ളവർ നിരവധി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നും ഇതിന് പരിഹാരം കണ്ടെത്തണമെന്നും ഇയാൾ എഴുതിയിട്ടുണ്ട് സ്ഫോടനം നടക്കുന്നതിന് നാല് ദിവസം മുമ്പ് മുബിൻ തന്റെ ശ്രവണ വൈകല്യമുള്ള ഭാര്യയെയും രണ്ട് മക്കളെയും ഭാര്യ വീട്ടിൽ എത്തിച്ചിരുന്നു ഒക്ടോബർ ഇരുപത്തിരണ്ട് ശനിയാഴ്ച രാത്രി പതിനൊന്ന് ഇരുപത്തിയഞ്ചോടെ ഗ്യാസ് സിലിണ്ടറുകളും മറ്റ് സാമഗ്രികളും കാറിൽ കയറ്റിയ ശേഷം സ്ഫോടനം നടന്ന സ്ഥലത്തിന് സമീപമുള്ള റോഡിൽ മുബിൻ മണിക്കൂറുകളോളം നിന്നു ചെയ്യാൻ പോകുന്ന ദൗത്യത്തെക്കുറിച്ച് വിശകലനം നടത്താനും സ്വയം തയ്യാറാകാനും വേണ്ടിയായിരിക്കാം ഇതെന്ന് പോലീസ് കരുതുന്നു മണിക്കൂറുകൾ കാത്തുനിന്നതിനു ശേഷമാണ് ക്ഷേത്രത്തിന് മുമ്പിലേക്ക് എത്തിപ്പെട്ടതും പൊട്ടിത്തെറിച്ചതുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി അതേസമയം കാറിൽ സ്ഫോടനമുണ്ടായ സംഭവത്തിന്റെ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു പ്രാഥമിക വിവരശേഖരണത്തിന്റെ ഭാഗമായി എൻ ഐ എ പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ ഐ കേസിൽ എൻ ചോദ്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ജമേഷ മുബിൻ ചാവേരാക്രമണമെന്ന സൂചന ലഭിച്ചതിനു പിന്നാലെ കോയമ്പത്തൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൂടുതൽ പേർക്ക് സ്ഫോടനത്തിൽ പങ്കുണ്ടെന്നും കണ്ടെത്തിയിരുന്നു കാർ പൊട്ടിത്തെറിച്ച് മരിച്ചയാൾ ലക്ഷ്യമിട്ടത് ശ്രീലങ്കയിലെ ഈസ്റ്റർ ദിന ചാവേർ സ്ഫോടനത്തിന് സമാനമായ രീതിയിലുള്ള ആക്രമണമാണെന്ന സൂചനകളും പുറത്തുവന്നിരുന്നു കോയമ്പത്തൂർ നഗരത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ആരാധനാലയങ്ങളിൽ ഒന്നിനു മുന്നിൽ സ്ഫോടനം നടത്താനായിരുന്നു ലക്ഷ്യമിട്ടതെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു നേരത്തെയും ഇയാൾ ആരാധനാലയം ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും പോലീസ് പദ്ധതി തകർക്കുകയായിരുന്നുവെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലുണ്ടായതിന് സമാനമായ ചാവേറാക്രമണമാണ് മുബീൻ ലക്ഷ്യം വെച്ചിരുന്നതെന്നാണ് അന്വേഷണ ഏജൻസിക്ക് ലഭിച്ച വിവരം നഗരത്തിലെ രണ്ട് ആരാധനാലയങ്ങൾക്ക് മുന്നിൽ ആക്രമണം നടത്തുകയായിരുന്നു പദ്ധതി ഐഎസ് കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ കേരളത്തിലെ ജയിലിൽ കഴിയുന്ന മുഹമ്മദ് അസറുദ്ദീന്റെ ഉറ്റ മുബീൻ ലങ്കയിലെ ഈസ്റ്റർ ദിന ബോംബാക്രമണത്തിന്റെ സൂത്രധാരൻ എന്ന് കരുതുന്ന സഹ്റാൻ ഹാഷിം മുബീന്റെ ഫേസ്ബുക്ക് സുഹൃത്തായിരുന്നു ഇക്കാര്യം അന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇയാളെ നിരീക്ഷണത്തിലാക്കിയത് അതേസമയം പൊട്ടിത്തെറിച്ചത് പെട്രോൾ കാറാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു ജമേഷ് അമുബിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ കണ്ടെടുത്തിരുന്നു തകർന്ന കാറിൽ ഫോറൻസിക് വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ സ്ഫോടനത്തിന്റെ ആഘാതം കൂട്ടാൻ ആണികളും മാർബിൾ കഷ്ണങ്ങളും വിതറിയതായും പോലീസ് കണ്ടെത്തിയിരുന്നു ഡെസ്ക് തത്വമയി ന്യൂസ്